ഇല്ലെന്ന്, രാവിലെയാണ് നിങ്ങൾ നടന്നത്. ആ ഇല്ല, അഞ്ചു മണിക്കാണ് സംഭവം. അഞ്ചു മണി ഉൾപ്പിന് അഞ്ചു മണിക്കാണ് വേണ്ടതാണ്. അതിന് ഞാൻ ചോദിച്ചു കണ്ടില്ല ആക്സിഡന്റ് എന്താ ശരിക്കും നടന്നത്? സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവര് ഗുരുവായൂർ തീർത്ഥയാത്ര കഴിഞ്ഞ ഒരു കുടുംബത്തിൽ അഞ്ചു പേര് അവര് മാറിയ കാറിലായിരുന്നു. അപ്പൊ ആ കാറ് ഒരു ലോറി ഡ്രൈവറുടെ ശ്രദ്ധ കുറവാണ്, ഒരു ലൈലാൻഡ് ലോറിയുടെ താഴേക്ക് മാറി കൂറ് അത് ഇടിച്ച് കയറ്റി. ലൈലാൻഡ് എനിക്കൊന്നും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും എത്ര മണിക്കായിരുന്നു ഈ സംഭവം? എത്ര മണി? സംഭവം നടന്നത് അഞ്ചു വെളുപ്പിന് അഞ്ചു മണിക്കാണ്. അഞ്ചു മണിക്കാണ്? അഞ്ചു മണി. നാലാറു ഒരു തെമ്മാടി ഒരുത്തരുന്നു. അല്ല ചേട്ടൻ ഇപ്പൊ കാര്യം പറഞ്ഞ മനസ്സിലായ, ഒരു കുടുംബത്തിൽ അഞ്ചു പേര് ഒരു ലൈലാൻഡിൽ ഒരു അടിയിലേക്ക് കയറിപ്പോയി മാറി. അത് ഈ ലോറി ഡ്രൈവറുടെ ശ്രദ്ധ കുറവാണ്, ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. ഒരു കുടുംബത്തിൽ അഞ്ചു പേര്, രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു, മരിച്ചു പോയി. ഒരു കുടുംബത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മാരുതി കാർ അവിടുന്ന് ഇവിടുന്ന് ഒരു ലോറി മുന്നേ അങ്ങനെ കാലത്ത് അഞ്ചു മണിക്ക് കിടന്നാണ്. ഈ വളവുള്ളതുകൊണ്ടാണ് വളവ് വെളുപ്പിനാണ് സംഭവം. ഒരു ആട് വട്ടം ചാടി, ആട് വട്ടം ചാടി, ആടിന് വല്ലതും പറ്റിയ ആടിയെത്തുപോയി. അച്ചോ തള്ളാടിന്ന് പൊട്ടിക്കഴിഞ്ഞു. അള്ളാട് പൊട്ടിക്കഴിഞ്ഞു. വേറെ എന്തൊക്കെയാ പറയണത്? കുടുംബം പോറ്റണ ആടാണെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അഞ്ചു മനുഷ്യന്മാരെ എത്തിറങ്ങുന്നതിന് കുഴപ്പമില്ലേ? അഞ്ചുപേര് അഞ്ചുപേർക്കും പരാതി ഇല്ല. പക്ഷെ തള്ളാടിന്റെ വീട്ടുകാർക്ക് പരാതി ഉണ്ടാവില്ല. തള്ളാട് താനാരെ എന്ത് ഈ പറയണത്? ഒന്നും അറിയില്ല, ഞാൻ ഒന്നും കണ്ടില്ല, ചോദിക്കണത് മനസ്സിലായി. അല്ലെങ്കിൽ ദണ്ഡവാണി, ദണ്ഡവാണി ശരിക്കില്ലേ? മരിച്ച ടീമിന് മുമ്പ് ജീവിച്ചിരുന്ന ടീമാണ് എന്റെ പൊന്നിയേട്ടാ. ഞാൻ മരിച്ചവര് അതിന് അഞ്ചു മിനിറ്റ് മുമ്പ് ജീവിച്ചിരുന്നവരല്ലേ? പിന്നെ മനഃപൂർവ്വം കാർ കൊണ്ടിട്ട് ലോറി ഒപ്പിച്ചു കൊടുത്താണ്. ഞാൻ ചേട്ടനും മലയാളത്തിൽ രണ്ടു പ്രാവശ്യം പറഞ്ഞു ചേട്ടൻ പൊക്കെ പോ. ഇവിടെ തട്ടരുത്, എന്താണ് ഇവിടെ തട്ടരുത്, ഇവിടെ തട്ടിരുന്ന കളി വേണ്ട. എന്താ ജസ്റ്റ് ചെയ്തിട്ട് കല്ലച്ചിറങ്ങണേ? എന്നാ പൊക്കെ തമ്പോ പറയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ ഈ ടീമെന്ന് പറഞ്ഞല്ലോ, ഫാമിലി പെണ്ണുങ്ങളുണ്ടായിരുന്നു. പീഡനക്കേസ് ഡോക്ടർ ബാലകൃഷ്ണൻ അറിയാൻ പാടില്ലേ? അയാളൊന്നും അങ്ങനത്തെ വൃത്തിയുടെ മനുഷ്യനൊന്നല്ല. ഈ മരിച്ചവരോട് ചോദിച്ചാൽ എവിടെയുള്ളവരാണെന്നല്ലേ ചോദിച്ചത്? മരിച്ചവരോട് ചോദിച്ച് താ ജിയാറെ പടന്നു വന്നിരിക്കുന്ന അങ്ങനെ ആര് എന്ത് താ പറയണത്? ശരിക്ക് കുഴപ്പമില്ല, കുഴപ്പം കുഴപ്പം. ലോറി ഡ്രൈവറാ എനിക്കൊന്നും. ആ ലോറി ഡ്രൈവർ കുഴപ്പം, അയാളെ കൈ കിട്ടിയല്ലേ ഇവിടെ, അയാൾ ഓടി രക്ഷപ്പെട്ടോണ്ട. അതാണ് ശരിക്ക് നമ്മൾ ഈ സംഭവം നടക്കും. എന്റെ പൊന്നി ഏട്ടൻ മലയാളത്തിൽ മൂന്നാല് പ്രാവശ്യം പറഞ്ഞു. ഇവിടെ അഞ്ചു പേര് അപകടത്തിൽ മരിച്ചു. മരിച്ചവർക്ക് പരാതിയില്ലെന്ന് നമുക്ക് മനസ്സിലായി. മരിച്ചവർക്ക് അവരോട് ഉള്ളവരാണെന്ന് ചോദിച്ചു. ഏത് വണ്ടിയാണ്, ഏത് രജിസ്ട്രേഷനാണ്? ആലപ്പുഴ വണ്ടിയാണ്. ആലപ്പുഴ വണ്ടി എടുത്തുകൊണ്ട് വഴിക്ക് പോലീസ് പിടിക്കുന്നുള്ള ഒരു കള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഡ്രൈവർ ഇടപെട്ട് വണ്ടി വിടും. അല്ല ചേട്ടൻ വിട്, വിട് അല്ലെ, വിട്ടു പോ, അല്ല വിട്ടു പോ. രണ്ടവാണി ദണ്ടിനടിക്കും ഞാൻ ഇവിടെ മര്യാദ. എനിക്കൊന്നും അറിയില്ല, ഞാൻ കണ്ടില്ല, അവിടെ സംസാരിക്കുന്നതോട് വന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ശരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കുറെ നേരം ഞാൻ ഇവിടെ സംസാരിക്കാം. എന്താണ് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലായ? മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ. കുടുംബം ഒരു കുടുംബത്തിൽ അഞ്ചു പേര് മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് ഒരു നാല് അഞ്ചു പേര് മരിച്ചു, ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ ബാക്കി നാല് പേര് മരിച്ചെന്ന് പറയും. ഇപ്പൊ പോയപ്പോ ഒരു ഫാമിലി പോയി. ഞാൻ പറഞ്ഞു, ഞാൻ തന്നോട് മലയാളത്തിൽ പറഞ്ഞ ഒരു കുടുംബത്തിൽ അഞ്ചു പേര് മരിച്ചു. ഞാൻ താൻ കുറെ നേരത്തെ ഇവിടെ വന്ന് ഇത് അന്വേഷിക്കണല്ലോ. താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ? കുറെ നേരം താൻ ചോദിക്കും താൻ ആരാടോ? താൻ പഞ്ചായത്ത് മെമ്പറാണ്, വാർഡ് മെമ്പറാണ്, പോലീസ് ഇൻസ്പെക്ടർ ആണ്, ഫയർഫോഴ്സ് കാരണം. പിന്നെ താൻ ആരാടോ? ഞാൻ ഡ്രൈവർ. അത് ശരി.